നമസ്കാരം എന്റെ പേര് എൽ എൽ നിത്യലക്ഷ്മി ബുക്ക് ലവർ എൽ എൽ എൻ എല്ലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു റഷ്യൻ സാഹിത്യകാരന്റെ പുസ്തകമാണ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ബുക്സ് വാങ്ങിച്ചതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എടുത്തു പറഞ്ഞ കുട്ടികൾക്കായിട്ടുള്ള പുസ്തകങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുസ്തകത്തിന്റെ പേര് വാൻഗ എഴുതിയത് ആന്റൺ ചെക്കോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കഥകൾ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകമാണിത് അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മുടെ എഴുത്തുകാരനെ പരിചയപ്പെടാം എഴുത്തുകാരന്റെ പേര് ആന്റൺ ചെക്കോവ് അദ്ദേഹം 1860 ജനിച്ചത് 1904 അന്തരിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം റഷ്യൻ സാഹിത്യത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച പ്രമുഖരായ എഴുത്തുകാരിൽ ഒരു പ്രധാനിയാണ് നോവലുകളൊന്നും തന്നെ അദ്ദേഹം എഴുതിയിട്ടില്ല കഥകളും നാടകങ്ങളുമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതുപോലെ 1880 പ്രത്യേകിച്ച് 1877 അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകൃതമാകുന്നത് അദ്ദേഹത്തിന്റെ 17 വയസ്സിൽ അതിനുശേഷം അദ്ദേഹം റഷ്യയിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും കഥകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദ ബെറ്റ് എന്ന കഥ വളരെ പ്രശസ്തമായ ഒന്നാണ് എന്തായാലും ആ ഒരു കഥ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ കുട്ടികൾക്ക് വായിച്ച് രസിക്കാൻ പറ്റുന്ന കഥകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇത് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് ടി എൻ പ്രകാശ് എന്ന ഒരു റൈറ്ററാണ് അപ്പൊ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാമ്പഴമാണ് മാമ്പഴം പബ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ മുന്നേയും സംസാരിച്ചിട്ടുണ്ട് ഡി സി ബുക്സിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ബാലസാഹിത്യ കൃതികളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഡി സി ബുക്സിന്റെ മുദ്രണമുള്ള ഒരു പബ്ലിക്കേഷനാണ് മാമ്പഴം സോ അവരുടെ വളരെ ചെറിയ പുസ്തകം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെറിയൊരു പുസ്തകമാണ് ഇതിലെ 55 പേജാണുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഒരു 10 കഥകളെ ഉള്ളൂ കഥകളുടെ പേര് ഞാൻ വായിക്കാം ഓം ദ വാൻഗ ടെണ്ടി ഒരു ക്ലാർക്കിന്റെ മരണം മുഖംമൂടി യാത്ര കുറ്റവാളി മല്ലനും എല്ലനും ശാപം കുട്ടികൾ തോട്ടക്കാരൻ പറഞ്ഞ കഥ കീർത്തിമുദ്ര ഇത്രയുമാണ് ഈ പുസ്തകത്തിനകത്തുള്ളത് കുറെയൊക്കെ തമാശ കലർന്ന തരത്തിലാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളുടെ കഥയായതുകൊണ്ട് തന്നെ കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന കുറച്ച് കഥകളും നമുക്ക് ഇതിൽ കാണാൻ പറ്റും പക്ഷെ ചിലതിൽ കുട്ടികൾ വളരെ തമാശപരമായിട്ട് കളിച്ചും ചിരിച്ചും കുട്ടികളുടെ കളി അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ ചിലതിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കഷ്ടപ്പെടേണ്ടി വരുന്ന വേലക്കാരായിട്ട് അല്ലെങ്കിൽ ഓരോ ജോലിക്ക് പോയിട്ട് അവിടുത്തെ യജമാനന്മാരുടെ അടികൊള്ളേണ്ടി വരുന്ന കുട്ടികളുടെ കഥയും ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കുറെ അഴിമതി അല്ലെങ്കിൽ അവരുടെ കുറച്ച് എന്താ പറയുക മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ വാക്ക് മാറ്റി പറയുന്ന തരത്തിലുള്ള കുറെ കഥകളൊക്കെ അത് തമാശ രൂപത്തിൽ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളെ പ്രധാനമായിട്ട് ആകർഷിക്കുന്നത് ഇതിലെ ചിത്രങ്ങളാണ് ഇതിലെ എല്ലാ കഥകൾക്കൊപ്പം ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഈ പുസ്തകത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം ഓരോ കഥ തുടങ്ങുന്നതിന് മുന്നേയും ഇതുപോലെ ഒരു ചെറിയ ബോക്സിൽ ഈ പുസ്തകത്തിന്റെ ആഖ്യാനം എന്താണ് പുസ്തകം അല്ല ഈ കഥയുടെ പ്രധാന ആഖ്യാനം എന്താണ് അല്ലെങ്കിൽ പ്രമേയം എന്താണ് എന്നുള്ളതും ഈ ഒരു കഥ ആന്റൺ ചെക്കോവ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത് അതും ഏത് മാഗസിനിലൂടെയാണ് ഇത് പുറത്തു വന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിലൂടെയാണോ പുറത്തു വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒറ്റ ലൈനിൽ ഈ കഥ എന്താണെന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കത് ഒരു ആകർഷകീയമായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഒറ്റ വരിയിൽ അത് പറയുമ്പോൾ എന്താണ് ഇതിനകത്ത് നടന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ലഘുവിവരണം ആദ്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പുസ്തകത്തിലെ കഥകൾ വളരെ ചെറിയ കഥകളാണ് ഒരു 10 കൊണ്ട് നമുക്ക് ഒരു കഥ വായിക്കാൻ പറ്റുന്ന എല്ലാ കഥകളും 3 അധികം ഇല്ലാത്ത കഥകളാണ് സോ കുട്ടികൾക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഏറ്റവും പറ്റിയൊരു പുസ്തകമാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വായിച്ച് രസിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളെ ഇത് കുട്ടികളുടെ കഥ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി വളരെ ലഘുവായിട്ടാണ് ഈ കഥകൾ അവതരിപ്പിച്ചിട്ടുള്ളത് 2 3 ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക് നമുക്കിത് സമ്മാനമായിട്ട് കൊടുക്കാം മാത്രമല്ല ഇപ്പോൾ 10 പഠിക്കുന്ന കുട്ടിയാണെങ്കിലും +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ വായന തുടങ്ങിയിട്ടില്ല പക്ഷേ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളവർക്കും എല്ലാം ഈ പുസ്തകം കൊടുക്കാം കാരണം വളരെ ചെറിയ പുസ്തകം പക്ഷേ ഒരു
എന്താ കഥയുടെ എല്ലാ ആസ്വാദനം നൽകുന്ന സാധനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ കഥ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് ഇനിയും പുസ്തകങ്ങൾ വായിക്കാനുള്ള ശീലത്തിലോട്ട് പോകും അപ്പൊ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കഥകളെക്കുറിച്ച് ഞാൻ പറയാം ആദ്യത്തേത് നമ്മുടെ പേര് തന്നെയുള്ള വാൻഗയെ പറ്റിയാണ് പറയുന്നത് വാൻഗ എന്ന കഥ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് തന്നെ ഒരു കത്തിന്റെ രൂപത്തിലാണ് ഈ കഥ കത്താണ് വാൻഗ ചെരുപ്പ് തുന്നൽ പഠിക്കാനായിട്ട് ഒരിടത്ത് പോയിരിക്കുകയാണ് വാൻഗ വളരെ കൊച്ചുകുട്ടിയാണ് അപ്പോ അവളുടെ മുത്തച്ഛനാണ് അവളിവിടെ കൊണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അവക്ക് അവിടെ ഒരുപാട് ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു യജമാനനിൽ നിന്നും യജമാനത്തിൽ നിന്നും അവരിൽ നിന്ന് മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും അതിന് കാരണം യജമാനനും യജമാനത്തെയും ഇല്ലാത്ത സമയം നോക്കി യജമാനന്റെ കോട്ടയിൽ നിന്ന് പൈസ മോഷ്ടിച്ച് മദ്യം വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ട ചുമതല കൂടി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വാൻഗയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇത് പോയിട്ട് യജമാനന്റെ യജമാനത്തിന്റെയും കുട്ടിയെ ഉറക്കേണ്ടത് വാൻഗയാണ് മോഷ്ടിച്ച പണത്തിനെ പറ്റി അറിഞ്ഞപ്പോൾ മോഷ്ടിച്ചില്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരെ അവൾക്ക് ഫുഡ് കൊടുക്കില്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നം അപ്പോ ഇടയ്ക്കിടയ്ക്ക് യജമാനൻ അറിയുന്നുണ്ട് പണം മോഷ്ടിക്കുന്നുവെന്ന് എന്ന് പറഞ്ഞ അവളെ പട്ടിണിക്കിടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ വിഷമം പിടിച്ചൊരു ബാല്യത്തിലൂടെയാണ് വാൻഗ കടന്നു പോകുന്നത് പക്ഷെ അവൾ അവിടെ എത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വേലക്കാരിയാകാൻ വേണ്ടിയിട്ടല്ല അവൾ അവിടെ എത്തിയത് ചെരുപ്പ് തുന്നല് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ എന്തായാലും മുത്തശ്ശന് കത്തെഴുതുകയാണ് മുത്തശ്ശ ഇന്ന് ക്രിസ്മസിന്റെ തലേന്നാണ് എല്ലാവരും ആഘോഷിക്കാനൊക്കെ പുറത്തു പോയിരിക്കുകയാണ് ഞാൻ എന്റെ അച്ഛനമ്മയും മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നു മുത്തച്ഛൻ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്തത് അതായത് ഇവിടെ കൊണ്ടാക്കിയത് ഞാൻ എങ്ങനെയെങ്കിലും മുത്തച്ഛന്റെ ഒപ്പം നിൽക്കുമായിരുന്നില്ലേ മുത്തച്ഛൻ പറയുന്നതെല്ലാം കേട്ട് നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വന്ന് തിരിച്ചു വന്ന് കൂട്ടിക്കൊണ്ടു പോകണം പിന്നെ അവളുടെ യാതനകളൊക്കെ പറഞ്ഞ് അവസാനം എത്തുമ്പോൾ അവൾ എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട് മുത്തശ്ശ ഇതിൽ എന്താണ് അഡ്രസ് എഴുതേണ്ടത് മുത്തശ്ശന്റെ പേര് ഒരു പേര് വെച്ചിട്ട് ആ പേര് തന്നെ വെച്ചാൽ മതിയോ നമ്മളെ നഗരത്തിൽ നമ്മുടെ ഗ്രാമത്തിന്റെ പേര് എന്തായിരുന്നു അപ്പോ നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തായാലും നമ്മൾ വിചാരിക്കും ഇതെല്ലാം വായിച്ചിട്ട് മുത്തശ്ശൻ വരും വാൻഗയെ കൂട്ടിക്കൊണ്ടു പോകും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവസാനത്തെ സെന്റൻസിൽ എന്തായാലും മുത്തശ്ശന് ഇനി ഒരിക്കലും ഇത് കിട്ടാൻ പോകുന്നില്ല കാരണം ആ കുട്ടിക്ക് അഡ്രസ്സ് പോലും അറിയത്തില്ല അപ്പൊ അവളെ ആര് രക്ഷിക്കും അവളെ ജീവിതം എങ്ങനെയാകും എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കഥയാണ് ഈ വാൻഗയിൽ പറയുന്നത് പിന്നെ ഒരു തെണ്ടി എന്ന് പറയുന്ന ഒരു കഥയെ കുറിച്ച് ഞാൻ പറഞ്ഞു അതിന്റെ തലക്കെട്ട് തെണ്ടി എന്നാണ് അതൊരു കുട്ടിയുടെ കഥയല്ല ഒരു കുറച്ചുകൂടെ വലുതായ ചെറുപ്പക്കാരനാണ് ആള് മദ്യപാനിയായിരുന്നു അദ്ദേഹത്തിന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു ഒരു പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലൊക്കെ ആയിരുന്നു മദ്യപാനം കാരണം അതൊക്കെ നഷ്ടപ്പെട്ടു അപ്പൊ ഒരിടത്ത് എത്തുമ്പോ അയാൾ ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഒരു വിറകുകാരനെ ജോലി കൊടുക്കുന്നു പിന്നീട് അയാൾ അവിടെ നിന്ന് താമസം മാറിപ്പോകുമ്പോ പാവം ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വിറകൊക്കെ കീറിയതല്ലെന്ന് പറഞ്ഞാൽ വേറൊരു നല്ലൊരു ജോലി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇയാളല്ല ജോലി ചെയ്തിരുന്നത് എന്ന് അവസാനം മാത്രമാണ് എന്ന് വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇയാളെ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് ആ മുതലാളി അറിയുന്നത് അത് പുസ്തകത്തിലെ മറ്റൊരു ട്വിസ്റ്റാണ് ആ സംഭവം വായിച്ച് മനസ്സിലാക്കേണ്ട സംഭവമാണ് അപ്പോൾ അത് ഞാൻ വായനക്കാർക്ക് വേണ്ടി വിട്ടതായിരുന്നു പിന്നെ അവസാനം ഒരു കീർത്തിമുദ്ര എന്നും പറഞ്ഞിട്ടൊരു കഥയുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കാം കീർത്തിമുദ്ര ഒരു അധ്യാപകൻ അവരൊരു പാർട്ടിക്ക് പോയിരിക്കുകയാണ് പുള്ളി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മറ്റൊരു അധ്യാപകനെ കാണും അപ്പൊ ഒരു സൈനിക സ്കൂളാണ് സൈനിക സ്കൂളിലെ നമുക്കറിയാം സൈന്യത്തിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള മെഡലുകളൊക്കെ തരാറുണ്ട് അവരിങ്ങനെ നെഞ്ചത്ത് കുത്തിവെച്ചാണ് നടക്കാറ് ഓരോ പാർട്ടിക്കും അങ്ങനെയൊക്കെ പോകുമ്പോൾ ഫ്രഞ്ച് അധ്യാപകനാണ് നമ്മുടെ കഥാപാത്രം അദ്ദേഹം അവിടെ പോകുമ്പോ മറ്റൊരു ഭാഷ പഠിപ്പിക്കുന്ന ഭാഷനെ മറന്നേ വേറെ അധ്യാപകനെ കാണും ഇദ്ദേഹം കീർത്തിമുദ്ര ഉണ്ടെങ്കിൽ വലിയ ബഹുമാനം കിട്ടുമല്ലോ എല്ലാവരുടെ നിന്നും എന്ന് വിചാരിച്ചിട്ട് ഒരു കച്ചവടക്കാരന്റെ നിന്ന് കുറച്ച് രൂപ കൊടുത്തിട്ട് ഒരു കീർത്തിമുദ്രയൊക്കെ വാങ്ങി നെഞ്ചി പതിപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോ തനിക്ക് പരിചയമുള്ള ആരും അവിടെ കാണില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ധാരണ പക്ഷെ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനെയാണ് കാണുന്നത് അപ്പൊ എന്തായാലും ഇയാൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ഇദ്ദേഹം കീർത്തിമുദ്ര വയ്ക്കാൻ തന്നെ കാരണം ഈ പാർട്ടിക്ക് ക്ഷണിച്ച ആളിന് രണ്ട് പെൺമക്കളുണ്ട് അപ്പോ അവര് നോക്കണം താൻ വലിയ സംഭവമാണെന്നൊക്കെ അവർ വിചാരിക്കണം അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിയിട്ട് പോകുന്നത് അവിടെ പോയിട്ട് രാജാവ് സമ്മാനിച്ചത് രാജമുദ്രയുള്ളത് എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയാമെന്നാണ് ഇദ്ദേഹം വിചാരിച്ചിരുന്നത്
അപ്പോൾ സഹപ്രവർത്തകനെ അവിചാരിതമായിട്ട് കണ്ടപ്പോൾ ഇനി എന്തായാലും കള്ളം പറയാൻ പറ്റില്ല. മാത്രമല്ല ഈ സാധനം പുറത്ത് കാണുകയാണെങ്കിൽ അദ്ദേഹം മേലധികാരികളെ റിപ്പോർട്ട് ചെയ്യും, അങ്ങനെ കള്ളത്തരം കാണിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ള രീതിയിൽ ഒരുപാട് ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാവും എന്നോർത്തിട്ട് ഇദ്ദേഹം ഇടത് കൈയിൽ തന്നെ ഇങ്ങനെ വലത് കൈ അദ്ദേഹത്തിന്റെ നെഞ്ചില് ഈ കീർത്തിമുദ്രയുടെ മുകളിൽ തന്നെ ഇങ്ങനെ കൈയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾ കാണാൻ പാടില്ല, അവിടെ ഇഷ്ടംപോലെ ഫുഡൊക്കെ കിട്ടുന്നുണ്ട്, കഴിക്കാൻ ഇതൊന്നും കഴിക്കുന്നില്ല. കാരണം പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവർ അയാൾ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അയാൾ മുഖത്ത് തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് കണ്ടാൽ കുഴപ്പമാവും. പക്ഷെ ഏറ്റവും അവസാനം വന്നിട്ട് ഈ പാർട്ടികൃഷ്ണനിച്ചാൾ, കുറെ ആൾക്കാരോട് വന്നിട്ടുണ്ട്, പാർട്ടികൃഷ്ണനിച്ചാള് ഈ മറ്റേ അധ്യാപകനെ പേരെടുത്ത് വിളിച്ചിട്ട് ആ ഗ്ലാസ് ഇങ്ങ് വാങ്ങിത്തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കഥാനായകൻ ശ്രദ്ധിക്കുന്നത് അയാളും പതുക്കെ നെഞ്ചിൽ നിന്ന് കൈയെടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കഥാനായകന്റെ കയ്യിലുണ്ടായിരുന്ന കീർത്തിമുദ്രയേക്കാൾ വലുത് മറ്റേ ആള് വില കൊടുത്ത് വാങ്ങി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ പരസ്പരം അവർ കാണാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും നെഞ്ചിൽ കൈവച്ചുകൊണ്ടിരുന്നത്. അവസാനം രണ്ടുപേരും നമ്മൾ രണ്ടുപേരും തിരക്കേടില്ലല്ലോ എന്ന് പറഞ്ഞു പതുക്കെ അവര് ചിരിച്ച് ഒത്തുതീർപ്പായി. പിന്നെ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിലൊക്കെ ഇടപെട്ട് എന്ന് വെച്ചാൽ രണ്ടുപേരും കള്ളത്തരമാണ് കാണിച്ചത്, സോ കള്ളന്റെ കൂടെ നിൽക്കാം എന്ന് രണ്ടുപേരും പരസ്പരം ചിന്തിക്കുന്നു. അങ്ങനെ ഒരു തമാശ നിറഞ്ഞ ഒരു കഥയിലൂടെയാണ് പുസ്തകം അവസാനിക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് തമാശകളും പക്ഷേ കുറെ സീരിയസും ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും. വെറും 55 പേജേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ്. പിന്നെ ഈ പുസ്തകത്തിന്റെ വില 40 രൂപയേ ഉള്ളൂ, വെറും 40 രൂപ പുസ്തകത്തിന് MRP അടിച്ചിട്ടുള്ളൂ. ഈ ബാലരമ അമർചിത്ര കഥകള് കളിക്കൊടുക്ക അതൊക്കെ പോയിട്ട് അതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള വായനയിലോട്ട് ഈ പുസ്തകം ക്ഷണിക്കും. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളുമാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. വീട്ടിൽ കുട്ടികളുള്ള എല്ലാവർക്കും പുസ്തകം സമ്മാനിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത ദിവസം മറ്റൊരു പുസ്തകം കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.